നമസ്കാരം നേതാക്കളുടെ കൊഴിഞ്ഞു പോക്കാണ് കോൺഗ്രസ് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന നിർണായക അവസരങ്ങളിലാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നതുകൂടി പാർട്ടിയെ വലിയ ക്ഷീണത്തിലാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഹരിയാനയിൽ നടന്ന രാജ്യസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അത് പാർട്ടിയെ ദേശീയ തലത്തിൽ തന്നെ വലിയ നാണക്കേട് വിളിച്ചു വരുത്തിയ സംഭവമായിരുന്നു ഹരിയാനയിൽ രാജ്യസഭയിലേക്ക് രണ്ട് സീറ്റുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിലാണ് കഴിഞ്ഞ ദിവസം നാടകീയമായ രംഗങ്ങളുണ്ടായത് ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥിയും ബി ജെ പിന്തുണയുള്ള ഒരു മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും അവിടെ ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ചിരുന്നു കോൺഗ്രസിന് വേണ്ടി കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് അജയ് മാക്കനാണ് മത്സരിച്ചത് കോൺഗ്രസിന് അവിടെ മുപ്പത്തിയൊന്ന് എം എൽ എ അതുകൊണ്ട് തന്നെ എല്ലാ എം എൽ എമാരും വോട്ട് ചെയ്തു കഴിഞ്ഞാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അജയ് മാക്കൻ അവിടെ തീർച്ചയായും ഉറപ്പായും ജയിച്ചു വരേണ്ടതായിരുന്നു പക്ഷേ മത്സരരംഗത്ത് രണ്ട് സീറ്റുകളിലേക്ക് മത്സരരംഗത്ത് മൂന്ന് സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു ബി ജെ പിയുടെ രണ്ട് സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ അജയ് മാക്കൻ എന്നിങ്ങനെയായിരുന്നു സ്ഥാനാർത്ഥികളുടെ ഒരു നില രണ്ട് സീറ്റിനു വേണ്ടി മൂന്ന് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ടായിരുന്നു ബി ജെ പിയുടെ ആദ്യത്തെ സ്ഥാനാർത്ഥി നാൽപ്പത് വോട്ടുകൾ നേടി വിജയം ഉറപ്പിച്ചിരുന്നു രണ്ടാമത്തെ സ്ഥാനാർത്ഥിക്ക് എത്ര വോട്ടുകൾ കിട്ടുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കിയത് കോൺഗ്രസിൻ്റെ എം എൽ എമാരാരും കാലു മാറാതിരിക്കാൻ കോൺഗ്രസ് നേരത്തെ തന്നെ തങ്ങളുടെ എം എൽ എമാരെ ഒരു റിസോർട്ടിലേക്ക് മാറ്റിയിരുന്നു ആ റിസോർട്ടിൽ നിന്നാണ് എം എൽ എ മാരെ നിയമസഭയിലേക്ക് എത്തിച്ചത് എന്നാൽ ഈ റിസോർട്ട് സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത ഒരു കോൺഗ്രസ് എം എൽ എ ഉണ്ടായിരുന്നു കുൽദീപ് ബിഷ്ണോയ് അദ്ദേഹം കൂറുമാറി വോട്ട് ചെയ്തതോടുകൂടിയാണ് രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ രണ്ടാം സ്ഥാനാർത്ഥി അട്ടിമറി വിജയം ഹരിയാനയിൽ നേടുന്നത് തൊണ്ണൂറ് അംഗങ്ങളുള്ള നിയമസഭയിൽ ഒരു സ്വതന്ത്ര അംഗം വോട്ട് ചെയ്യാനായി ഹാജരായില്ല കോൺഗ്രസിന്റെ മറ്റൊരു എം വോട്ട് അസാധുവായി കുൽദീപ് ബിഷ്ണോയി ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നു അങ്ങനെ ഇരുപത്തി ഒൻപത് പോയിൻറ്റ് മൂന്ന് അഞ്ച് എന്ന വോട്ട് മൂല്യം കിട്ടേണ്ടിയിരുന്ന അജയ് മാക്കന് കിട്ടിയത് വെറും ഇരുപത്തി ഒൻപത് വോട്ടുകൾ മാത്രമാണ് അങ്ങനെ ദശാംശം മൂന്ന് അഞ്ച് വോട്ടുകൾക്ക് അജയ് മാക്കൻ പരാജയപ്പെടുന്നു ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ലഭിച്ച ആറ് പോയിൻറ്റ് ആറ് അഞ്ച് വോട്ടുകൾ ആദ്യത്തെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ച ആറ് പോയിൻ്റ് ആറ് അഞ്ച് വോട്ടുകൾ കൂടി രണ്ടാമത്തെ സ്ഥാനാർത്ഥിക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ബി ജെ പിയുടെ രണ്ടാമത്തെ സ്ഥാനാർത്ഥിയും ഹരിയാനയിൽ നിന്ന് വിജയിച്ചു വരികയായിരുന്നു രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉറപ്പിക്കാനുള്ള വലിയ പോരാട്ടത്തിലാണ് ബി കഴിഞ്ഞ അൻപത്തിയേഴ് രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളാണ് നടന്നത് ഇതിൽ നാല്പത് സീറ്റുകളുടെ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടത്തിൽ നടന്നു നടന്നിരുന്നു അതിൽ ഇരുപത് സീറ്റുകളും ബി ജെ പിക്ക് ലഭിച്ചിരുന്നു അതോടുകൂടി നൂറ്റി പതിനെട്ട് എന്ന അംഗസംഖ്യയിലേക്ക് രാജ്യസഭയിൽ ബി ജെ പി എത്തി നൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടുകളാണ് രാജ്യസഭയിൽ ബി ജെ പിക്ക് വേണ്ടത് അതായത് നൂറ്റി ഇരുപത്തി ഒന്ന് സീറ്റുകളാണ് രാജ്യസഭയിൽ ഭൂരിപക്ഷത്തിന് വേണ്ടത് നൂറ്റി പതിനെട്ട് സീറ്റുകൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ ബി ജെ പി നേടിയിരുന്നു ഇനി തൊണ്ണൂറ്റി എട്ട് എന്ന സീറ്റ് നിലയിലായിരുന്നു ബി ജെ പി ഈ രാജ്യസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം പൂർത്തിയായപ്പോൾ ഇരുപത് സീറ്റുകൾ നേടി നൂറ്റി പതിനെട്ടിലേക്കെത്തി രണ്ടാം ഘട്ടമായി ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു ഹരിയാനയിൽ നിന്ന് രണ്ട് സ്ഥാനാർത്ഥികൾ വിജയിച്ചു മഹാരാഷ്ട്രയിൽ നിന്നും ബി ജെ പിയുടെ മൂന്ന് സ്ഥാനാർത്ഥികൾ വിജയിച്ചു അങ്ങനെയാണെങ്കിൽ നൂറ്റി ഇരുപത്തി മൂന്ന് എന്ന അംഗസംഖ്യയിലേക്ക് ബി ജെ പി മാറുകയാണ് രാജ്യസഭയിൽ ബി ജെ പി അങ്ങനെ ഭൂരിപക്ഷം നേടിയിരിക്കുന്നു എന്ന് പറയാം പക്ഷേ ഹരിയാനയിൽ കോൺഗ്രസ്സിന് വലിയ നാണക്കേടാണ് ഉണ്ടായത് കോൺഗ്രസിൻ്റെ ഒരു ദേശീയ നേതാവിനെ പോലും പാർട്ടിക്ക് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഉറപ്പായും വിജയിക്കുന്ന ഒരു ഷുവർ സീറ്റിൽ നിന്ന് വിജയിപ്പിച്ചെടുക്കാൻ പോലും പാർട്ടിക്ക് സാധിക്കാത്ത ഒരവസ്ഥയാണ് ഹരിയാനയിൽ ബി ജെ പി അട്ടിമറി വിജയം നേടിയിരിക്കുന്നു ഒരു കോൺഗ്രസ് എം എൽ എയുടെ വോട്ട് എങ്ങനെയാണ് അസാധുവായത് എന്ന് അത് മനഃപൂർവ്വമായിട്ടുള്ള ഒരു അസാധുവാകലാണോ അത് യാദൃശികമായി സംഭവിച്ചതാണോ എന്ന് അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ട കാര്യമാണ് എന്തായാലും കുൽദീപ് ബിഷ്ണോയ് നേരിട്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നു അതോടുകൂടി രാജ്യസഭാ സ്ഥാനാർത്ഥി വിജയിക്കുന്നു മഹാരാഷ്ട്രയിൽ നിന്നും തെരഞ്ഞെടുപ്പ് ഫലം വരുന്നുണ്ട് അവിടെ ഈ മൂന്ന് സ്ഥാനാർത്ഥികൾ ബി ജെ പിയുടെ മൂന്ന് സ്ഥാനാർത്ഥികളും വിജയിച്ചതായിട്ടാണ് റിപ്പോർട്ട് എന്തായാലും രാജ്യസഭയിൽ ആദ്യമായി ഒരു കോൺഗ്രസ് ഇത് കക്ഷി ഭൂരിപക്ഷം നേടുന്നു എന്നതാണ് ഏറ്റവും വലിയ ഇന്ന് ഇന്നത്തെ ഈ അല്ലെങ്കിൽ ഈ ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം വെബ് ഡെസ്ക് തത്ത്വ ന്യൂസ്